മുക്കംകൊടിയത്തൂർ റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപ ചെലവഴിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്നാണ് പുഴയിലേക്ക് പതിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി NM ഹുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തിയാണ് പുഴയിലേക്ക് വീണത്. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തി 40 മീറ്ററിലധികം പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. കൊടിയത്തൂർ നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിന്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു. 40 വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ കമ്പികൾ പുറത്തുചാടി സംരക്ഷണ ഭിത്തി തകർന്ന അവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് 11 മീറ്റർ വീതിയിലും 18 മീറ്റർ നീളത്തിലും പാലം പുനർനിർമ്മിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകളും ആശുപത്രികളുമടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊടിയത്തൂരിലേക്കുള്ള ആശ്രയമായ റോഡിൻ്റെ പ്രവൃത്തി കാരണം വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ്. ഈ സമയത്ത് പാലം നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. അതിനിടയ്ക്കാണ് പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്ന് പുഴയിലേക്ക് പതിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്നാണ് ആരോപണം. രാത്രിയായതുകൊണ്ടും നിർമ്മാണ തൊഴിലാളികൾ സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ടും വലിയ ദുരന്തം ഒഴിവായി. സൈഡ് ഭിത്തി ആകെ തകർന്ന് പുഴയിലേക്ക് വീണിരിക്കുകയാണ്. 21 മീറ്ററിലധികം നീളത്തിൽ വീണതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. 7 മണിക്ക് ശേഷമാണ് വീണത്. തൊട്ടുമുമ്പ് ജോലിക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഭാഗ്യത്തിന് ഇപ്പോൾ ജോലിക്കാരും ഇപ്പോൾ പണിസ്ഥലത്തില്ല. ഏതായിരുന്നാലും വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശക്തമായ മഴയോ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ ഒഴുക്കോ ഇല്ലാത്ത സമയത്ത് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ വലിയ അപാകതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. 2019 വൻപം വെള്ളപ്പൊക്കം വന്ന ഒരു ഏരിയയാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ രണ്ടാളത്തോളം വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അത്രയും വലിയ വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു മഴയോ ഒരു പ്രകൃതി ഒരു സംഭവം ഇല്ലാത്ത സമയത്ത് ഈ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിർമ്മാണത്തിൽ നല്ല അപാകത ഉണ്ടായിട്ടുണ്ട് എന്നാണ് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് അന്വേഷിക്കുക തന്നെ വേണം. കാരണം അത്രയും വലിയ ഒരു അഴിമതിയാണോ എന്ന് വരെ അന്വേഷിക്കേണ്ടതുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.